ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദേവി പവനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളക്കടല കൊണ്ടുള്ള അട്ടിപ്പൊളി രുചികരമായ കടലക്കറിയാണ്. അപ്പം നമ്മൾ കറുത്ത കടല പോലല്ല വെള്ളക്കടല വെക്കുന്നത്, വെള്ളക്കടല കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. വെള്ളക്കടല കൂടുതലും നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലും വരുന്നത്. അങ്ങനെ ചെയ്താലേ ആ കടലയ്ക്ക് നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ആ രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വെള്ളക്കടല തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് വെള്ളക്കടല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. അപ്പോൾ കടല തലേന്ന് രാത്രി കുതിർക്കുക, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ മിനിമം കുതിർക്കണം. അത് കുതിർത്ത് ഞാൻ കഴുകി വാരി ഈ ഒരു കുക്കറിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കടലയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ആദ്യം വേവിക്കാൻ വെക്കണം. അപ്പോൾ ഈ കടലയുടെ കൂടെ നമുക്ക് ചേർക്കേണ്ടത്, ഇപ്പം വേവിക്കാനായിട്ട് ചേർക്കേണ്ട മസാലയാണ് 2 പട്ട, 4 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, ബേലീഫ്. ഇത് നമ്മുടെ ഏലയ്ക്കയുടെ കറുത്ത ബ്ലാക്ക് കാർഡമനാണ്. പിന്നെ 2 തേയില പാക്കറ്റ്. ഇത് തേയില പാക്കറ്റ് നല്ല കടുപ്പമുള്ള തേയില പാക്കറ്റ് എടുക്കുക. ഇപ്പം തേയില പാക്കറ്റ് ഇല്ല എങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ തേയില നല്ല ഒരു വെള്ള തുണിയിലെടുത്ത് നന്നായിട്ട് മുറുക്കി കെട്ടുക വട്ടത്തിൽ. അപ്പം തേയില വെളിയിൽ പോകല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ട് അത് ഇതിൻ്റെ അകത്ത് ഇട്ടാലും മതി. എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളക്കടല വേവിക്കുമ്പോൾ ആ ഒരു കളറൊന്ന് മാറിക്കിട്ടണം. കറുത്ത ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേയില ചേർക്കുന്നത്. തേയില ഇങ്ങനെ ചേർത്തത് കൊണ്ട് തേയിലയുടെ ആ ഒരു രുചി ഒന്നും ഉണ്ടാകത്തില്ല. ശരിക്കും നമ്മൾ ഈ ഒരു കടലക്കറി വെക്കുന്ന ആ ഒരു രീതി അങ്ങനെയാണ്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമുക്ക് ആദ്യം 2 പട്ടയിട്ടു, 4 ഏലക്കയിട്ടു, ഗ്രാമ്പൂ ഇട്ടു, ബേലീഫ് ഇട്ടു, ബൈക്കാർഡമം ഇട്ടു, തേയിലയുടെ ഇത് ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. അഥവാ ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് കടലയ്ക്ക് എപ്പോഴും വെള്ളം ഇച്ചിരി കടല കുതിർന്ന് കയറുന്നല്ലേ. അപ്പം നമ്മൾ 1 കപ്പ് കടലയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെക്കുക. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. ഇത് ഓപ്ഷനാണ്. അതായത് ഈ വെള്ളക്കടല നമ്മൾ ചോല ബട്ടോരയ്ക്ക് ഉപയോഗിക്കുന്ന കടലക്കറിയാണ്. കൂടുതലായിട്ട് നോർത്തിലാണ് ഈ ഒരു കടലക്കറി കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ അവിടെ വെക്കുന്ന ചോലയാണ്. അപ്പം അതിനകത്തൊക്കെ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് രീതിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ 1 നുള്ള് നമ്മുടെ സോഡാപ്പൊടി, 1 നുള്ള് മതി. അതായത് ഏത് സോഡാപ്പൊടി എന്ന് ചോദിച്ചാൽ ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷനാണ്. ഈ ചിലവർക്ക് ബേക്കിംഗ് സോഡ വയറിന് പിടിക്കത്തില്ല, അങ്ങനെയുള്ളവർ ചേർക്കേ വേണ്ട. കുറച്ചുപ്പ് കുറച്ച് ചേർത്താൽ മതി, ബാക്കി നമുക്ക് കടലക്കറി വേവുമ്പോൾ ചേർക്കാം. എന്നിട്ട് നമുക്കൊരു 4 വിസിൽ അടുപ്പിക്കാം. കാരണം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മൾ ആ കടല അടുപ്പേ വെച്ചു. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി, ഉള്ളി, പിന്നെ ഇതിന് ചേർക്കേണ്ട മസാലകൾ എല്ലാം നമുക്ക് തയ്യാറാക്കാം. അപ്പം ഇതിനൊരു 4 വിസിലടുപ്പിച്ച് അത് നമുക്ക് ഒന്ന് തണുത്ത് കിട്ടണം, ആ സമയം മതി. അപ്പം ഇനി നമുക്ക് ഈ കടലയ്ക്ക് ചേർക്കാനുള്ള തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് മസാല ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പം ഈ 1 ഉള്ളി, 1 സവാളയാണ് എടുത്തേക്കുന്നത്. 3 തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുക്കുക, ഈ ഒരു സൈസ് തക്കാളിയാണെങ്കിൽ 3 എണ്ണം എടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി 4 എണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 എണ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റിലും ചേർക്കും, അതിന് 2 എണ്ണം വേണം. അപ്പോൾ ടോട്ടലി നമുക്ക് വേണ്ടത് 7 അല്ലെങ്കിൽ 8 വെളുത്തുള്ളി, 1 ശാക്കല ഇഞ്ചിയും കൂടെ എക്സ്ട്രാ വേണം. പക്ഷെ നമുക്ക് അത് ലാസ്റ്റിൽ കാണിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഉള്ളി പേസ്റ്റാക്കി എടുക്കണം. തക്കാളിയും പച്ചയ്ക്ക് തന്നെ പേസ്റ്റാക്കി എടുക്കുക, ഉള്ളിയും പച്ചയ്ക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റാക്കി എടുക്കുക. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ എളുപ്പമാർഗത്തിന് വേണമെങ്കിൽ ഈ ഉള്ളിയും ഇത്രയും ഒന്നിച്ച് നമുക്ക് ഒന്നിച്ചങ്ങ് പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമില്ല. തക്കാളി ചേർക്കല്ല, ഇത്രയും. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാം. നമ്മളപ്പോൾ തക്കാളി പേസ്റ്റാക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്, സവോള പേസ്റ്റാക്കി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി. അപ്പം നമ്മൾ പറഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ 1 സവോളയും കൂടെ ഒന്നിച്ച് പേസ്റ്റാക്കിയാലും കുഴപ്പമില്ല. അപ്പം ഇതിനി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മസാലക്കൂട്ടുകൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ,
അത് കാശ്മീരി മുളകുപൊടി തന്നെ ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഒരു ടീസ്പൂണ്, അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂണ് ഗരം മസാല, ഒരു ടീസ്പൂണ് ജീരക പൗഡർ. അപ്പം ഈ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ ജീരക പൗഡറൊക്കെ ചേർക്കുന്നത്. ആ നോർത്ത് ഇന്ത്യൻ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഒരു ടീസ്പൂണ് മാംഗോ പൗഡർ. അപ്പം ഇതൊക്കെ ഇപ്പം എല്ലാ മാർക്കറ്റിലും നമുക്ക് മേടിക്കാൻ കിട്ടും. മാംഗോ പൗഡറൊക്കെ ചേർക്കുന്ന ചെറിയൊരു അതിൻ്റെ അകത്തൊരു പുളിരസം വരും ആ ഒരു കടലക്കറിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് നല്ല ഒറിജിനൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുടെ ആ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാംഗോ പൗഡർ ചേർക്കുന്നത്. അര ടീസ്പൂണ് ഇന്ദുപ്പ്. അപ്പം ഇന്ദുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലും ചില ആൾക്കാർ നമ്മുടെ സാധാ ഉപ്പിന് പകരം ഇന്ദുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ചില ആയുർവേദ മരുന്ന് കഴിക്കുന്നതിനൊക്കെ ചില ആൾക്കാർ ഇന്ദുപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനിയിപ്പം നമുക്ക് ചേർക്കാനുള്ള ഒരു നുള്ള് കായപ്പൊടി, ഒരു നുള്ള് മതിയെ കൂടുതലായി പോലെ. അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. അപ്പം ഈ കസൂരി മേത്തി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർക്കാം. കസൂരി മേത്തിയാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് കറിയുടെ ലാസ്റ്റ് ചേർക്കാൻ മതി. അപ്പം ഇപ്പം ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ മസാലക്കൂട്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം ഇത്രയും മസാല നിങ്ങൾക്ക് അഥവാ മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഓപ്ഷനും കൊണ്ട് ഈസ്റ്റേൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ചന മസാല റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഇത് മേടിച്ചാലും മതി. അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ അനാർ പൗഡർ ഉപയോഗിക്കും. പക്ഷേ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അനാർ പൗഡറിന് ഇത് ഈ ഒരു ചന മസാല റെഡിമെയ്ഡ് ആയിട്ടുള്ള ചന മസാലയൊക്കെ തന്നെങ്കിൽ അനാർ പൗഡറൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി പൊടി മിക്സ് ചെയ്യാം. അപ്പം പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് കൂടെ ഒക്കെ നമുക്ക് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കടലയെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ഈ ഒരു തേയിലയുടെ പായ്ക്കറ്റെല്ലാം ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, ഇതൊന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല. കടലയുടെ കളറ് മാറി, കണ്ടില്ലേ. അതേപോലെ ഈ ബ്ലാക്ക് കാർഡമണ, ഈ ബേ ലീഫ്, ഇതെല്ലാം നമുക്കിങ്ങ് എടുക്കാം. കാരണം ഇതിൻ്റെ ആവശ്യമൊന്നും ഇനി ഇതില്ല. കാരണം ഇതിൻ്റെ അകത്തെ എല്ലാ സത്തും ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ കടലേനെ വെള്ളം അങ്ങ് ഊറ്റിയെടുക്കാം. എന്നിട്ട് കടല ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളി തക്കാളി എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മസാല മൂപ്പിച്ചതിൻ്റെ അകത്തോട്ട് കടല ചേർത്തെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി, കാരണം നമ്മളിത് നോർത്ത് ഇന്ത്യൻ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കേരള റെസിപ്പി അല്ലാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. ചൂടായി. ഇതിലേക്ക് നമുക്ക് സവാള അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. അപ്പം ചെറിയ സവോളയാണെങ്കിൽ നിങ്ങൾ, അതായത് കുഞ്ഞ് സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. മീഡിയം ഒക്കെ ആണെങ്കിൽ, ഇച്ചിരി വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പെച്ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതൂടെ ഇടാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കിയതൂടെ ഇടാം. അപ്പോൾ ഒരുപാട് അങ്ങ് തീ കൂട്ടണ്ട, മീഡിയം ഫ്ലെയിമിന് മതി. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടി. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചതും കൂടെ ചേർക്കാം. അപ്പം ഈ തക്കാളി ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്നൊന്ന് ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല നോർത്ത് ഇന്ത്യൻ ആ ഒരു റെസിപ്പി ഇല്ലേ, നമ്മൾ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു, അല്ലെങ്കിൽ ഇവിടെ തന്നെ നോർത്ത് ഫുഡിലെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം ഇപ്പം തന്നെ വന്നു തുടങ്ങി. കാരണം അവരുടെ മസാലയാണല്ലോ നമ്മൾ കൂടുതലും ചേർത്തത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. നമ്മൾ കടല ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിന് പോരായെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ആദ്യം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കടല കുറുകുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് തീ ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട്
ഒന്ന് മസാലയൊക്കെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടലയൊക്കെ നന്നായി തിളച്ച് കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറായി വന്നിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ തേയില ചേർക്കുന്നതുകൊണ്ടാണ്. തേയില നമ്മൾ പാക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെ മുമ്പേ നമ്മൾ ചേർത്ത രീതിയിൽ കിട്ടിയില്ല എങ്കിൽ തുണിസഞ്ചിക്കകത്താണ് തേയില, നല്ല വെള്ള തുണിക്കകത്ത് തേയില പൊതിഞ്ഞിട്ട് ഇട്ടാലും മതി. അപ്പം ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഈ കടല ഒന്ന് കുറച്ചൊന്ന് പൊടിക്കണം. അപ്പം ഈ ചോല ബട്ടോരയ്ക്കകത്ത് കിട്ടുന്ന ആ കടല ഉണ്ടല്ലോ, അത്യാവശ്യം പൊടിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാൽ അരച്ചു എടുക്കല്ലോ, ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചേർക്കുന്ന കടലക്കറിക്കൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടേക്കുന്ന കടലക്കറിയൊക്കെ ഞാൻ അരച്ചിട്ടേക്കുന്ന ആ രീതിയിലല്ല, ജസ്റ്റ് ഒന്ന് പൊടിയത്തേ ഉള്ളൂ. മിക്സി വെച്ച് ഒരു കാരണവശാല അരയ്ക്കല്ല. അപ്പോൾ ഒരു തവി നല്ലൊരു കട്ടിയുള്ള വെച്ച് ഒന്ന് പൊടിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുക. നമ്മൾ ഈ മത്തങ്ങയൊക്കെ ഉടയ്ക്കത്തില്ലേ, മത്തങ്ങയൊക്കെ അരയ്ക്കുക അതേപോലെ. അപ്പം നമുക്ക് ഈ കറിക്കകത്ത് തന്നെ വെച്ച് നമുക്ക് ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഉണ്ടോ, കടലയുണ്ട് താനും, എന്നാൽ ഇങ്ങനെ കുറച്ച് പൊടിഞ്ഞ് നല്ല കട്ടിയുള്ള തിക്കായിട്ടിരിക്കുന്നില്ലേ, ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കാനുള്ളത് കസ്തൂരി മേത്തിയാണ്. അതുകൂടി അങ്ങ് പൊടിച്ച് ചേർക്കുക. കസ്തൂരി മേത്തി ഇല്ല എങ്കിൽ ഉലുവയുടെ ഒരു നുള്ളു പൊടി നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും കുറേ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ഇച്ചിരി മസാലപ്പൊടിയും കൂടെ വീണ്ടും ചേർത്തൊന്ന് മസാല ഒന്ന് കടുവറക്കുന്ന രീതിയിൽ കടുകിടത്തില്ല നമുക്കിതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് ലാസ്റ്റ് ചേർക്കുകയാണ്. അപ്പം ഇത് എന്തിനൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ പൂരിക്കും ചപ്പാത്തിക്കും നാനിനും ഒക്കെ അട്ടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് അപ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതങ്ങ് ചേർക്കുക. നമ്മൾ കടുവ് ഇറക്കുന്നില്ല, ഇതിനെ നോർത്തിപ്പഴുന്ന തടുക്കാന്നാണ്, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ ജീരകപ്പൊടി, ഒരു ടീസ്പൂണ് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ. അപ്പം ഇച്ചിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം, അത്രയും ലാസ്റ്റ് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എണ്ണ ചേർത്തേക്കുന്നത്. ആ ഒരു കറിയുടെ കളറൊക്കെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇനി ഇത് കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല സ്വാദും കൂടും, അതേപോലെ നല്ല കളറുമായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചോല ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വെള്ളക്കടല ഏറ്റവും രുചികരമായി ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റ് മസാല മേടിച്ച് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഏറ്റവും, അതായത് നോർമൽ കടലക്കറി കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല, കൂടെ എല്ലാവരും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പം ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതിനും വരെ തൽക്കാലത്തേക്കിനും ടാറ്റാ.